നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ഒരു ഇടവേളയ്ക്ക് ശേഷം കിം ജോങ് ഉൻ ശക്തി പ്രകടനം നടത്തുകയാണ്. വീണ്ടും മിസൈൽ വിക്ഷേപണവുമായി കിം ജോങ് ഉന്നിന്റെ ഉത്തരകൊറിയ. കിഴക്കൻ കടലിലേക്ക് ഉത്തരകൊറിയ വ്യാഴാഴ്ച പുലർച്ചെ ബാലിസ്റ്റിക് മിസൈൽ പരീക്ഷിച്ചതായി ദക്ഷിണ കൊറിയൻ ജോയിന്റ് ചീഫ്സ് ഓഫ് സ്റ്റാഫ് അറിയിച്ചു. മിസൈൽ പരീക്ഷണത്തിന്റെ വിശദാംശങ്ങൾ കിട്ടിയിട്ടില്ലെന്ന് ദക്ഷിണ കൊറിയൻ സൈനിക വൃത്തങ്ങൾ അറിയിച്ചു. ഉത്തരകൊറിയ പരീക്ഷിച്ചത് ബാലിസ്റ്റിക് മിസൈൽ ആകാനിടയുണ്ടെന്ന് ജപ്പാന്റെ തീരസംരക്ഷണ സേനയും അറിയിച്ചു. ഇതിനു മുമ്പ് ജൂലൈയിലും സെപ്റ്റംബറിലും ഉത്തരകൊറിയ ബാലിസ്റ്റിക് മിസൈൽ പരീക്ഷണം നടത്തിയിരുന്നു. ഉത്തരകൊറിയ ഏഴാമത്തെ ആണവ പരീക്ഷണത്തിനുള്ള തയ്യാറെടുപ്പുകൾ പൂർത്തിയാക്കിയെന്നും US വരെ ദൂരപരിധിയുള്ള ദീർഘദൂര മിസൈൽ പരീക്ഷണത്തിന് തയ്യാറെടുക്കുകയാണെന്നുമുള്ള ദക്ഷിണ കൊറിയൻ സൈനിക ഇന്റലിജൻസ് ഏജൻസിയുടെ മുന്നറിയിപ്പിന് പിന്നാലെയാണ് ബാലിസ്റ്റിക് മിസൈൽ പരീക്ഷണം സംബന്ധിച്ച റിപ്പോർട്ടുകൾ വരുന്നത്. അതേസമയം യുക്രൈനെതിരെ പോരാടാൻ റഷ്യൻ സൈനിക യൂണിഫോമിൽ ഉത്തരകൊറിയൻ സൈനികർ റഷ്യയുടെ പടിഞ്ഞാറൻ പ്രവിശ്യയായ കർസ്കിലേക്ക് നീങ്ങുന്നതായി US പ്രതിരോധ സെക്രട്ടറി ലോയിഡ് ഓസ്റ്റിൻ വെളിപ്പെടുത്തി. അപകടകരവും മേഖലയിൽ അസ്ഥിരത സൃഷ്ടിക്കുന്നതുമായ നീക്കമാണിതെന്നും അദ്ദേഹം പറഞ്ഞു. ദക്ഷിണ കൊറിയൻ പ്രതിരോധ മന്ത്രി കിം യോങ് ഹ്യൂനൊപ്പം പെന്റഗണിൽ മാധ്യമ പ്രവർത്തകരെ കാണുകയായിരുന്നു ലോയിഡ് ഓസ്റ്റിൻ. യുക്രൈനെതിരെ പോരാടാൻ സൈന്യത്തെ വിട്ടു നൽകുന്നതിന് പകരമായി ഉത്തരകൊറിയ റഷ്യയിൽ നിന്ന് തന്ത്രപരമായ ആണവായുധങ്ങളും ഭൂഖണ്ഡാന്തര ബാലിസ്റ്റിക് മിസൈൽ സാങ്കേതിക വിദ്യയെ നേടിയെടുക്കാൻ സാധ്യതയുണ്ടെന്ന് ദക്ഷിണ കൊറിയൻ പ്രതിരോധ മന്ത്രി കിം യോങ് ഹ്യൂൻ പറഞ്ഞു. അത്തരത്തിലുള്ള നീക്കം അപകടകരമായ സാഹചര്യം സൃഷ്ടിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. യുക്രൈനെതിരെ പോരാടാൻ അയച്ച സൈന്യത്തെ ഉത്തരകൊറിയ പിൻവലിക്കണമെന്ന് ലോയിഡ് ഓസ്റ്റിനും കിം യോങ് ഹ്യൂനും ആവശ്യപ്പെട്ടു. ഉത്തരകൊറിയൻ സേനാ യൂണിറ്റുകളായി 11,000 സൈനികർ റഷ്യയ്ക്കൊപ്പം ചേർന്നുവെന്ന് ഇന്റലിജൻസ് റിപ്പോർട്ട് ഉദ്ധരിച്ച് യുക്രൈൻ പ്രസിഡന്റ് വ്ളാഡിമിർ സെലൻസ്കി കഴിഞ്ഞ ദിവസം വെളിപ്പെടുത്തിയിരുന്നു. ഇതിനോട് പ്രതികരിച്ച് ലോയിഡ് ഓസ്റ്റിൻ എന്താണ് അവിടെ സംഭവിക്കുകയെന്ന് തങ്ങൾ നിരീക്ഷിക്കുകയാണെന്ന് വ്യക്തമാക്കി. ഉത്തരകൊറിയയും റഷ്യയും യുദ്ധ പങ്കാളികളായാൽ റഷ്യയ്ക്കൊപ്പം പോരാടാൻ ഉത്തരകൊറിയ തീരുമാനിച്ചാൽ അത് വളരെയേറെ ഗുരുതരമായ സ്ഥിതിയാണെന്നും ഓസ്റ്റിൻ പറഞ്ഞു. അതേസമയം ഇസ്രായേലിനെതിരെ ആക്രമണത്തിന് ഒരുങ്ങിയെന്ന സൂചനയുമായി ഇറാൻ. സമയമാകുന്നുവെന്ന റിപ്പോർട്ട് എക്സിൽ ഇറാൻ സൈന്യം പങ്കുവച്ച പോസ്റ്റിലാണ് ആക്രമണ സൂചനയുള്ളത്. ട്രൂ പോമിസ് 3 എന്ന ഹാഷ് ടാഗിനൊപ്പമാണ് പോസ്റ്റ്. 25 സെക്കൻഡുള്ള വീഡിയോ ട്വീറ്റ് ഇപ്പോൾ ചർച്ചയാകുകയാണ്. ക്ലോക്കിന്റെ സെക്കൻഡ് സൂചിയുടെ ശബ്ദവും ദൃശ്യവുമാണ് വീഡിയോയിൽ ആദ്യം കാണുന്നത്. ലോഞ്ച് ചെയ്യാൻ തയ്യാറായിരിക്കുന്ന മിസൈലിന്റെ ദൃശ്യങ്ങളാണ് അടുത്തതായി കാണിക്കുന്നത്. ശേഷം ശിക്ഷാനേരം അടുത്തെത്തിയെന്ന് ഇംഗ്ലീഷിലും പേർഷ്യൻ ഭാഷയിലും എഴുതി കാണിക്കുന്നുമുണ്ട്. ദൈവത്തിന്റെ അവസാന ന്യായവിധി അടുത്തു എന്ന മറ്റൊരു പോസ്റ്റും ചിത്രവും തൊട്ടു പിന്നാലെ പങ്കുവച്ചിട്ടുണ്ട്. ഓപ്പറേഷൻ ട്രൂ പ്രോമിസ് പോലുള്ള പ്രത്യാക്രമണം നടത്താൻ ഇറാന് കഴിവുണ്ടെന്ന് പ്രതിരോധ മന്ത്രി ബ്രിഗേഡിയർ ജനറൽ അസീസ് നാസർ സാദെ പറഞ്ഞിരുന്നു. ഇസ്രായേൽ കടന്നുകയറിയ പലസ്തീനിയൻ പ്രദേശങ്ങൾ ലക്ഷ്യമിട്ട് ഏപ്രിലിൽ ഇറാൻ നടത്തിയ ആക്രമണമാണ് ഓപ്പറേഷൻ ട്രൂ പ്രോമിസ്. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത.